ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പം മഴക്കാലത്ത് നമ്മൾ പച്ചക്കറികളോടൊപ്പം തന്നെ, നമ്മൾ വേനൽക്കാലമായാലും മഴക്കാലമായാലും നമ്മൾ പച്ചക്കറിയോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഗാർഡനും കൂടെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് മഴക്കാലമാകുമ്പോൾ പലരുടെയും ഡൗട്ട് ഇതാണ്, മഴക്കാലത്ത് ഇതേപോലെ ചെടികൾ ഇത്രയും എങ്ങനെ പച്ചപ്പായിട്ട് എങ്ങനെ സൂക്ഷിക്കുന്നു, അതുപോലെ തന്നെ കേടാവാതെ എങ്ങനെ നമുക്ക് നിലനിർത്താം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ടൂർ, മഴയത്ത് നമ്മുടെ ഗാർഡൻ ടൂർ നല്ലതുപോലെ നിൽക്കുന്നുണ്ടോ അതോ പോയോ അല്ലേ. മഴയത്ത് നിർത്തേണ്ട ചെടികൾ ഏതൊക്കെയാണ്, വെയിൽ കൊള്ളേണ്ട ചെടികൾ ഏതൊക്കെയാണ്, മഴയത്ത് നിന്നാൽ നശിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മഴക്കാലത്ത് നമ്മുടെ പച്ചക്കറി കൃഷികളെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം അല്ലേ. അതെ, അതിനകത്ത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പറയുന്നുണ്ട്. മഴക്കാലത്ത് എങ്ങനെ ഓരോ ചെടികൾ നമുക്ക് സംരക്ഷിക്കാം, അതുപോലെ തന്നെ മഴക്കാലത്ത് എന്തൊക്കെ രീതിയിലുള്ള കൃഷികൾ നമുക്ക് ചെയ്യാം, അതിനെ കുറിച്ച് വീഡിയോ വരുന്നുണ്ട് അല്ലേ. അതിന് വരുന്നുണ്ട്, അപ്പോൾ അതും കാണുക. അപ്പോൾ എന്തായാലും ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ നിൽക്കുന്നതെല്ലാം നമ്മുടെ കണ്ണാടി ചെടികൾ, നമ്മുടെ കോളിസ് ചെടികളാണ്. അപ്പം മഴക്കാലത്ത് അത് നമ്മുടെ ഈ ഇവിടെ തന്നെ ഈ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു, അതിന് എന്തായാലും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. ഇത്രയും മഴ അതിന് കൊണ്ടെന്നുണ്ടെങ്കിലും അതിന് ചെറിയ പോട്ടിനകത്ത് നട്ടതിന് പോലും ഒരു കുഴപ്പവും ഇല്ല, അതിനൊന്നും ഒരു വിഷമവും ഇല്ലാതെ നല്ല രീതിയിൽ ലാർത്ത് കിളിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നിൽക്കുന്നതെല്ലാം. ഞാൻ ചെറിയ പോട്ടിനകത്ത് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. മഴയ്ക്ക് മുമ്പ് തന്നെ ഓരോന്നും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളെല്ലാം നമ്മുടെ ഇങ്ങനെയുള്ള പോട്ടിനകത്ത് കണ്ടില്ലേ, ഒരു കുറച്ച് വലിപ്പമുള്ളത്, തീരെ ചെറുത് കണ്ടില്ലേ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണ്ട് ഇതുപോലെ കവറിനകത്ത് ഒക്കെ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു. അപ്പം നമുക്ക് അഥവാ മഴയത്ത് നഷ്ടപ്പെട്ടു പോയാലും നമുക്കത് ഏതെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഞാൻ പറമ്പിലൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ണാടി ചെടികൾ ഇഷ്ടം പോലെ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അപ്പം മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ ഈ കോളിസ് ചെടി എന്ന് പറയുന്നത്. പല പല കളറുണ്ട് ഇവിടെ, ഒരു 10-26 കളറോളം നമ്മുടെ കയ്യിലിപ്പം ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ ചെറിയ തണ്ടുകൾ നമ്മൾ കൊണ്ടുവച്ചതായിരുന്നു. അപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോഴും നമ്മുടെ കോളീസിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞു തണ്ടുകളായിട്ടായിരുന്നു നിന്നത്. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്ന കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം. അതിന് ചേർത്തിരിക്കുന്ന വളപ്രയോഗങ്ങളും ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു കുഞ്ഞു തണ്ട് മതി, അപ്പം നല്ല രീതിയിൽ നല്ല ബുഷായിട്ട് നമുക്ക് അതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല വലുതായിട്ട് നിൽക്കുന്നത്. ഇപ്പം കട്ട് ചെയ്തൊക്കെ കൊടുത്താലും നല്ല രീതിയിൽ ചട്ടിയിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന രീതിയിൽ നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ള ചെടിയാണ്, വളരെ ചെറുതായിരുന്നു, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. എന്ത് ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്, യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇതൊരു കുഞ്ഞു തണ്ട് അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്നതായിരുന്നു. ഇത് നല്ല ഇഷ്ടം പോലെ വളർന്നു കേട്ടോ, താഴെയൊക്കെ തണ്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. മഴ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഭിത്തി അരുവിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മുറ്റമൊക്കെ ഒരു കുളമായിട്ട് കിടക്കുകയാണ്. എത്ര തൂത്താലും പിന്നെയും പിന്നെയും കരിയിലയും ഈ ചെടികളുടെ ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേറെ നല്ല ടൈപ്പുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പീസുകളും കട്ട് ചെയ്ത് ഞാനിങ്ങനെ കൊച്ചു പോട്ടിനകത്തൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എല്ലാം ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അടുത്ത ഒരു കോളിസ് ചെടി എന്ന് പറയുന്ന ഇതാണ്. അപ്പം നിങ്ങളുടെ കൈവശം ഇതെല്ലാം കാണുമായിരിക്കും. എങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതൊക്കെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന കാണുമ്പോൾ, അവനവൻ്റെ വീട്ടിൽ നിൽക്കുന്ന കാണുമ്പോഴാണ് ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം നോക്കിയാൽ ഇത് നല്ല റൗണ്ടിലിങ്ങനെ ഗ്രീനും നടുക്ക് ബ്രൗണും അതിൻ്റെ നടുക്കായിട്ട് റെഡ് കളറും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. ഇത് നല്ല രീതിയിൽ വളർന്ന് വരും. ഈ ഒരു ഇലയാണ് ഭയങ്കര അല്ലേ, നോക്കിക്കേ. ഒരു ഇലയ്ക്കകത്തുള്ള കളറ് രണ്ട് കളറാണ്, അത് അങ്ങ് നല്ല രസമാണ് കാണാനായിട്ട്. ആർമി ലുക്ക് അല്ലേ, ആർമി ഡ്രസ് അല്ലേ, യൂണിഫോമിന്റെ ഒരു ലുക്കാണ്. അതിനകത്ത് വേറൊരെണ്ണം കൂടെ വന്ന് കയറിട്ടുണ്ടോ, വേറൊരു കമ്പം കൂടെ വന്നിട്ടുണ്ട്. വേറെ സൈസ് അതിന്റെ ഉണ്ട് ഇവിടെ. അടുത്തത് ഇതെല്ലാം ഒരു ചെടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും. എല്ലാം നല്ല പല പല ഇതല്ലേ, നമുക്ക് തോന്നുന്നു ഏതാണ്ട് എന്തോ വ്യത്യാസമൊന്നും ഇല്ലാന്ന് ചിലപ്പം തോന്നിയേക്കാം അല്ലേ. ഇല്ല, ഇത് ചില ഇതിന്റെ ചില വെറൈറ്റി കണ്ടെല്ലാം ഒന്നാം തോന്നും, പക്ഷെ അടുത്ത് വെക്കുമ്പോഴേ കാണത്തുള്ളൂ. പക്ഷെ ഈ ടൈപ്പ് ഇവിടെ നിൽക്കുന്ന എല്ലാ ടൈപ്പും ഒരു വർഗത്തിൽ പെട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പാടായിരിക്കും. എന്താ എല്ലാം എത്ര കളറാന്ന് നോക്കി ഓരോന്ന്. ഇത് തന്നെയാണല്ലോ, ഒരു ചെടി തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് നോക്കിയാൽ അതിന് അടി നിൽക്കുന്നുണ്ട്, വെയിൽ ഇച്ചിരി കുറവാണ് കിട്ടുന്നത്, ഇതിന് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ല വെയിലത്ത് വെക്കാമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
ഇതുണ്ട് വ്യത്യാസം തോന്നുന്നു. ഇത് നല്ല ഗ്രീൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നു. ഇത് നോക്കാം ബ്രൗൺ കളറായിട്ട് ഒറ്റ ചെടി തന്നെ ആയിട്ടോ. ഇത് ഇതും എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അധികം വലിപ്പമൊന്നും നമുക്കത്തില്ല ഇതിൻ്റെ ഇല. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ചിറവ് മാതിരി, നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. അതിനകത്ത് വേറൊരു ചെടിയും കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ, അതിൻ്റെ വേറൊരു വേർഷൻ. അത് ഗ്രീൻ കളറാണ്, അത് ഗ്രീനും ബ്രൗണും കൂടെ ചേർന്നിട്ടുള്ളത്. ഈ ഇലയ്ക്ക് ഒരു യെല്ലോയും കൂടെ ചേർന്നുള്ളതല്ലേ അല്ലേ. ഇത് നോക്കിക്കേ, ഇത് നല്ലൊരു സൂപ്പർ കളർ അല്ലേ, നല്ല ഇടിവെട്ട് കളറ്. അപ്പം ചുറ്റിനും ഗ്രീൻ കളറും നടുക്ക് നല്ല ബ്രൗൺ കളറുമായിട്ട് നല്ല ഭംഗിയുണ്ട്. അത് ഒരു കവറിനകത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചെടികൾക്കൊന്നും പറ്റരുത്. ഈ ചെടിയൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഒരു കുഞ്ഞു തണ്ടാണ് കൊണ്ടുവച്ചിരുന്നത്. ഇപ്പം പോയ പോക്ക് നോക്കിക്കുക, നല്ല നീളത്തിലങ്ങ് പോയി. ഇതിനെയൊക്കെ കട്ട് ചെയ്ത് മാറ്റി നടേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. മാറ്റി നമ്മൾ നട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ ഇതിനെ കട്ട് ചെയ്ത് നിർത്തേണ്ട ഒരുപാട് സമയം ആയി. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് വളർന്നങ്ങ് കയറി വന്നു. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത്, ബ്രൗൺ കളർ. അതിൻ്റെ ബ്രൗണും ഇവിടെ റെഡും ഒക്കെ ആയിട്ട് എന്തെല്ലാം സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ അല്ലേ. ഓരോന്നും എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇത് കഴിക്കുന്നുണ്ട്. ഇത് നല്ല ഗ്രീൻ കളറും അതിൻ്റെ നടുക്കായിട്ട് യെല്ലോ കളറുമായിട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ കാണിച്ചത് തന്നെ അതിൻ്റെ റെഡ് കളർ ഇതാണ്ട് വേറെ. ഇത് ഇത് തന്നെയല്ലേ, അത് തന്നെ. ഇത് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്ന ചെടികൾ. ഇതൊക്കെ ഇതെല്ലാം ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ റെഡ് കളർ, ഇലയ്ക്ക് സ്വല്പം നീളമൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അത് നമ്മൾ കാണിച്ച ആർമിയാണോ? അത് ഇതും ആ ഒരു വേഷം മാതിരി തന്നെ ഉണ്ട് അല്ലേ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് വെയിലത്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ആണ്ട് ഈ കളർ വരും കണ്ടോ. ഇതിവിടെ താഴെ ഇച്ചിരി വെയിൽ തട്ടുന്നുണ്ട്. ഇത് വേറൊരു കളറ്, ഇതിനകത്ത് യെല്ലോ വരുന്നില്ല. ഇത് നല്ലൊരു ഭംഗി. ഇത് കണ്ട് എന്ത് രസം നിൽക്കുന്നതാണല്ലേ. അതിൻ്റെ ഇല നല്ല ചിറവ് വെച്ച മാതിരിയാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ പൂക്കളൊക്കെ വരുവാന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് നുള്ളി മാറ്റണം. അതിൻ്റെ മണ്ട നമ്മൾ നുള്ളി കൊടുത്താൽ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ പണ്ടുള്ളതാണ്, ബുഷായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ട നമ്മൾ നുള്ളി കൊടുക്കണം. വേറൊരു വേർഷനാണ് കണ്ടല്ലേ. ഇത് നല്ല ബ്രൗൺ കളറും നല്ല പിങ്കുകളാണ്, ഡാർക്ക് പിങ്കും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗി. അത് കാണാം വെൽവെറ്റ് മാതിരി ഇരിക്കുക അതിൻ്റെ ഇല. ഇതും നല്ല സൂപ്പറാണ് കാണാൻ. വെയിലത്ത് നിൽക്കുമ്പോൾ നല്ലൊരു കളറും, തണലത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കളറ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. മാസം മാറി എന്ന് പറയുന്നതിൽ കറക്റ്റാണ് കേട്ടോ. ചിലരൊക്കെ ഇതിനെ മാസം മാറി എന്ന് പറയാറുണ്ട്. ഇതും കണ്ണാടി ചെടിയുടെ ഒരു രൂപം കണ്ടില്ലേ. ഇതിൻ്റെ നാല് വശമെന്ന് പറഞ്ഞാൽ ദണ്ട ഒരു ബ്രൗൺ കളറ് ലൈൻ ഇട്ട് പോയേക്കുന്ന മാതിരി നാല് വശം കണ്ടില്ലേ. എന്നിട്ട് അതിൻ്റെ നടുക്കും ബ്രൗൺ കളറ്, ഇടയ്ക്കിടയ്ക്ക് വെള്ള കാണും കണ്ടില്ലേ. അത് വെയിലിനനുസരിച്ചൊക്കെ ഈ ഇലയുടെ മാറ്റങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ഇതും വേറൊരു ടൈപ്പാണ്, ഇതും വേറെയാണിത്. ഇത് പപ്പ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ബാംഗ്ലൂർ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇതൊക്കെ ബാംഗ്ലൂർ നിന്ന് കൊണ്ടുവന്ന കുറേ ചെടികളുണ്ട്. ഇത് കൊച്ചാൻ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുത്തൂർന്ന്. ഇത് നല്ല രസമുണ്ട്, നല്ല ബ്രൗൺ കളറും ഗ്രീൻ കളറുമായിട്ട് നല്ല ഭംഗിയുള്ളൊരു കണ്ണാടി ചെടിയാണ്. അപ്പോൾ ഇതും ഇതും ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കും. നടുക്ക് നല്ലൊരു ക്രീം കളറും ഒക്കെ ആയിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇലയുടെ വ്യത്യാസം കണ്ടോ, ഇല ആ ഷേപ്പ് വേറെയാണ് കണ്ടോ. ഇതിനെ നോക്കിക്കേ, വേറൊരു ഷേപ്പാണ്. രണ്ട് ടൈപ്പ് തന്നെ ഇത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്നൊക്കെയാന്ന് തോന്നും, പക്ഷേങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ കണ്ണാടി ചെടിയുടെ, അതായത് കോളിസ് ചെടിയുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ ഇരിക്കുന്ന മറ്റുള്ള ചെടികൾ നോക്കാം. അത് കണ്ടിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ട് ചെടികളെക്കുറിച്ച് നമുക്ക് കാണാം. അപ്പം അടുത്ത് നമ്മുടെ താഴെ ഇരിക്കുന്ന ചെടികൾ തന്നെയാണ് നമ്മുടെ പോട്ടിനകത്ത് ഇരിക്കുന്നതാണ്. ഹാങ്ങിങ് പോട്ടിനകത്ത് തന്നെ ഞാൻ നിലത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ബോർഡർ ഗ്രാസ് ആണ് ഇരിക്കുന്നത്.
അപ്പം നല്ല ഭംഗിയായിട്ട് ഞാൻ ഓരോന്നിനകത്ത് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ചുള്ളതായ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ഞാനത് ഇടുന്നതായിരിക്കും. വീണ്ടും ഇത് മാറ്റി നടാനുള്ള സമയമൊക്കെ ആയിരിക്കുകയാണ്. നല്ല നല്ലതുപോലെ വളർന്നു. ഇപ്പം അധികം മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഷെയ്ഡിൻ്റെ താഴെ തന്നെയാണ് ഇരിക്കുന്നത്, എങ്കിലും പിന്നെ അപ്പുറത്ത് വേറെ ചെടി ഇരിപ്പുണ്ട്. ഇത് മഴയും വെയിലും ഒക്കെ കൊള്ളത്തക്ക രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്, എങ്കിലും നമ്മുടെ ചെടികൾക്ക് യാതൊരു കുഴപ്പമില്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം മഴവെള്ളമൊന്നും അധികം വീഴാതെ ഞാൻ നമ്മുടെ ഷീറ്റിൻ്റെ കീഴിലോട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് ഓരോ ഒന്ന് മാത്രമേ നമ്മുടെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂട്ടുകാർ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പണ്ടുണ്ടായിരുന്നു. അതിപ്പം മൂന്നാക്കി ഞാൻ നട്ടു. ഒന്ന് നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് സിങ്കോണിയം. സിങ്കോണിയം നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞിതായിരുന്നു. നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നമ്മളെ വളർത്തി ഇപ്പോൾ അത് രണ്ട് ചെടിയാക്കി മാറ്റിക്കഴിഞ്ഞു. ഒന്ന് വേറെ ചട്ടിയിലിരിപ്പുണ്ട്, ഒന്ന് ഇവിടെയും വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. ഇത് അഗ്ലോണിമ. ഈ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പേര് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറഞ്ഞു തരണം. ചിലപ്പോൾ എനിക്ക് ഈ പറയുന്ന ഇടയ്ക്ക് ചിലപ്പം പേരൊക്കെ മാറിപ്പോകും കേട്ടോ. ഇപ്പം പേരൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അഗ്ലോണിമ തന്നെ ഒരു ഇത്രയും മാത്രമേ ഉള്ളൊരു തൈയായിരുന്നു. അതിനകത്ത് നിന്നിപ്പം ഒരു നാലഞ്ച് തൈകൾ നമുക്ക് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇത് വളരും, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ് ഈ ഇരിക്കുന്ന സ്നേക്ക് പ്ലാന്റും അഗ്ലോണിമയൊക്കെ. ഇത് പെപ്രോമിയ പ്ലാന്റാണിത്. പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇടിവെട്ട് പേരുകളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ നമ്മളിപ്പം പഠിച്ചു വന്ന പേരാണ്. ഇതിപ്പോൾ അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ചെടിയായിരുന്നു. ഞാനിതിപ്പം വേറൊന്നിലോട്ട് മാറ്റി വേറൊന്നിനകത്ത് വെർട്ടിക്കൽ പോട്ടിനകത്ത് ഒന്ന് നിപ്പുണ്ട്, ഇതിനകത്തും നിപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇല വെച്ചാലും നല്ല രീതിയിൽ ഇത് പിടിച്ചു വന്നോളും. ഇത് അരേലിയ പ്ലാന്റ് ആണ്. ഇത് നല്ല ബുഷായിട്ട് വളർന്നു വരും. ഇപ്പം നേരത്തെ നിന്നതിൽ നിന്ന് ഞാനെടുത്ത് മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അരേലിയ പ്ലാന്റൊക്കെ നല്ല രീതിയിൽ ബുഷായിട്ട് വളർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു രീതികളൊക്കെ ഉണ്ട് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞാൽ മതി. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വേറൊരു രൂപമാണ് ഈ ഇരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ വളർന്നു വരും. ഈ ചെടിയുടെ പേര് എനിക്കറിയത്തില്ല. നല്ല ഭംഗിയാണ് ഇത് കാണാനും വളർന്നു വരുമ്പോൾ. ഇതിങ്ങനെ കുറച്ചൊന്ന് കുത്തി നമ്മളൊരു പോട്ടിനകത്ത് കൊടുത്താൽ മാത്രം മതി, അത് നല്ല എന്താ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ വളർന്നു ഇങ്ങ് വരും. കണ്ടല്ലോ, ഒരു കുഞ്ഞു തണ്ട് ഞാൻ കടയിൽ പോയപ്പോൾ നേഴ്സറി പോയപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നോക്കിയാൽ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ അത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി കണ്ടല്ലേ വളർന്നിഞ്ഞ് വരും. അതിന് പ്രത്യേകിച്ച് ഇതൊന്നും വേണമെന്നില്ല, മണ്ണൊന്നും വേണമെന്നില്ല. ഇങ്ങനെ ഹാങ് ചെയ്തിടാമെന്ന ടൈപ്പാണെന്ന് തോന്നുന്നു ചെടി. എൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സൂപ്പറാണ്. ഒരു മൂന്ന് നാല് തണ്ടൊക്കെ നമ്മൾ കുത്തി വെച്ചിരുന്നാൽ നല്ല രീതിയിൽ ചട്ടി നിറഞ്ഞ് വളർന്നു വരും. അപ്പം നമ്മുടെ ഗ്രാസ് തന്നെയാണ് ഇതും, കണ്ടില്ലേ ഈ രീതിയിൽ വളർന്നു വരും. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ, ഒരു വെർട്ടിക്കൽ പോട്ടിനകത്താണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മഴയെ തിരുന്നിട്ടും ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ലാതാണ് നിൽക്കുന്നത്. ഇത് കണ്ടല്ലേ, ഇത് രണ്ടും ഒരേ വർഗ്ഗത്തിൽപ്പെട്ടയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതും നല്ല ഭംഗിയാണ്, രണ്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ വെർട്ടിക്കൽ പോട്ടിനകത്തും ഒക്കെ വെച്ചിട്ടുണ്ട്, ഇതും വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ ഇത് വളർന്നു വരുന്നതാണ്. ഇത് ഒരു സക്കുലൻ പ്ലാന്റ് ആണ്. ഇത് കണ്ടല്ലേ, ഇതിനകത്ത് നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു തൈകളാണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ, നല്ല രസമാണ്. ലീഫ് മാത്രമേ ഉള്ളൂ അതിനകത്ത്, അല്ലാതൊന്നുമില്ല. നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. ലീഫ് കുഴിച്ചിട്ടാലും കുളിച്ചു വരും തോന്നാന്നോ ഇവനെ, അതിൽ നിന്ന് വേര് വരുമെന്ന് തോന്നല്ലേ. എബിനറിയാൻ നല്ലതുപോലെ അറിയാം. ഇത് ക്രീപ്പിംഗ് ചാർലി. അത് ഞാൻ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നതേ ഉള്ളൂ, വേരൊക്കെ പിടിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ്. എബിനും പപ്പയും കൂടെ നല്ല വാങ്ങിച്ചോണ്ടെന്ന് പേര് പറഞ്ഞേ. പേരൊന്നും അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, നമ്മൾ അങ്ങ് വാങ്ങിച്ചു. അത് പേരൊന്ന് ചോദിക്കണ്ടായിരുന്നോ കടയിൽ? അവരെന്തൊക്കെയോ പേര് പറയാം നമുക്കിങ്ങനെ കാണുന്നൊരിതിൽ അങ്ങ്. പക്ഷെ നല്ല ഭംഗി നോക്കിക്കെ നിൽക്കുന്നത് അല്ലേ. എൻ്റെ ഇലയൊക്കെ ഒരു കുഞ്ഞു തണ്ട് ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പപ്പയ്ക്ക് നിങ്ങൾ രണ്ടുകൂടെ അല്ലേ. നല്ലതുപോലെ അത് കിളിച്ചു വന്നു. അപ്പോൾ അത് മഴയത്താണെങ്കിലും വെയിലത്താണെന്നുണ്ടെങ്കിലും അത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്ഥലം മാറ്റുന്നു എന്നേ ഉള്ളൂ, അല്ല നമ്മൾ മഴ പ്രമാണിച്ച് എങ്ങോട്ടും മാറ്റി വെച്ചതൊന്നുമില്ല. അതുപോലെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഈ ഇലയും ഈ ചെടി. അപ്പോൾ അതിൻ്റെയും പേരറിയാമോ? ചോദിക്കരുത്. അപ്പൊ ഇത് നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ ഇലയൊക്കെ നല്ല രണ്ട് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം കുറേശ്ശെ കുറേശ്ശെ അതിനകത്ത് ഒടിച്ചു കുത്തി കൊടുത്തിട്ട് ഇതിങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു ചൈനീസ് ബോൾസും എവിടുന്നോ കിട്ടിയ ഒരു വെള്ള ചൈനീസ് ബോൾസും അതിനകത്ത് വെച്ചിട്ടുണ്ട്. വേറെ എൻ്റെ ഉണ്ട് ചൈനീസ് ബോൾസും, എന്നാലും കിട്ടിയത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ട്രീസക്കുട്ടി എന്ന ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇപ്പം കളിച്ച് വരുന്നതേ ഉള്ളൂ, വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നന്നായി വരും കണ്ടിട്ട് തോന്നുന്നുണ്ട്.
ഇപ്പം നമ്മുടെ മഴയത്തൊക്കെ നിന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന ചെടിയാണ് ഡയാന്തസ് എന്ന് പറയുന്നത്. ഇപ്പം ഡയാന്തസ് മഴയത്തിരിക്കുന്ന എനിക്ക് ആ ഒരു ശ്രദ്ധ പോയില്ല. അത് മഴയത്തിരുന്നിട്ട് അത് അതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ അതിനടുത്ത് ഷെയ്ഡിൻ്റെ കീഴിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ പൂക്കളൊക്കെ പിടിച്ചായിരുന്നു പാവത്തിനകത്ത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അഴുകിപ്പോകാൻ തുടങ്ങി കേട്ടോ. ഇപ്പോഴും എന്നാലും ഒരു പൂ ഇത്രയും വയസ്സ് എന്തോ ഇപ്പോഴും ഇത്രയും നഷ്ടപ്പെട്ടു പോയെങ്കിലും ക്ഷീണിച്ചു പോയെങ്കിലും അതിനകത്ത് ഒരു കുഞ്ഞു പൂവൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ ബ്രോക്കൺ ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ല നിൽപ്പുണ്ട്. വലിയ ആരോഗ്യമില്ല എങ്കിലും നഷ്ടപ്പെട്ടു പോയതൊന്നുമില്ല. ഇത് കണ്ടോ, ഈ ചെടിയൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഗാർഡനകത്ത് എൻ്റെ ഗാർഡൻ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ ചെടിയെക്കുറിച്ച് വളരെ ചെറുതായിരുന്നു. നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുമായിരുന്നല്ലോ, ആ കുഞ്ഞാണ് നിൽക്കുന്നത്. ഈ കുഞ്ഞിപ്പോൾ ഇത്രയേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതിനെ എടുത്ത് ഷെയ്ഡിൻ്റെ കീഴിലോട്ടൊക്കെ വെച്ചിരുന്നു. പിന്നെ അതിന് വെയിൽ ഇത് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി നിൽക്കുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ വെച്ചു. പിന്നെ വെയിലും മഴയും കൊള്ളിക്കും ഇതിനെ. നമ്മുടെ ബിഗോണിയ നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല നിൽപ്പുണ്ട്. നല്ല ഭംഗിയാണ്. രണ്ട് സൈഡും രണ്ട് കളറും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് ഷെയ്ഡിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. നല്ല മഴയൊക്കെ പെയ്തെങ്കിലും ആവശ്യത്തിന് മഴയൊക്കെ കിട്ടിയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് നിൽപ്പുണ്ട്. അതിനും കുഴപ്പമൊന്നുമില്ല. ഈ ചെടിയുടെ പേര് നമുക്കറിയത്തില്ല. ഒരു വെള്ളപ്പൂവൊക്കെ പിടിക്കുമെന്നാണ് നമ്മുടെ കൂട്ടുകാരി തന്നെയാണ്, വസന്ത തന്നെയാണ്. ഇതുവരെ പൂ പിടിച്ചിട്ടില്ല, പക്ഷേ രണ്ടെണ്ണമൊക്കെ ആയിട്ടുണ്ട്. ഇതും ബിഗോണിയാണ്. ഈ ബിഗോണിയ ഒരുപാട് വെള്ളം തട്ടിയാൽ ഇത് ചീഞ്ഞു പോകും. എന്നാലും ഇവിടെ തന്നെയാണ് നിന്നത്, കുഴപ്പമില്ല. നിപ്പുണ്ട്. ഇതും വേറൊരു ടൈപ്പ് ബിഗോണിയ തന്നെ. ഇതും ബിഗോണിയ തന്നെ. കമ്പുകളൊക്കെ കുത്തി അത് നിറയെ അങ്ങ് വളർന്നു വന്നുള്ളു. ഇതേപോലെ പിടിച്ചുവരുന്ന അപ്പുറത്ത് നിൽക്കുന്നത് നിറയെ പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ മേളിൽ നിൽക്കുന്നതായ ടൊറേനിയത്തിൽ നിന്ന് തൈകൾ അരികൾ വീണിട്ട് അണ്ട ഈ ചട്ടി നിറഞ്ഞിരിക്കുകയാണ്. ഇത് വേറൊരു ചെടിയാണിത്. ഇത് സിങ്കോണിയം. ഇത് ഷെയ്ഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് അത്യാവശ്യം വെള്ളം വീഴത്തക്ക രീതിയിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരിക്കുന്നത്. അതിനകത്ത് എവിടെ നോക്കിയാലും ടട്ടിൽ വൈനാണ് ഇവിടെ കളിച്ചു വരുന്നത്. ആവശ്യത്തിന് വെച്ചിരിക്കുന്നിടത്തെല്ലാം മഴവെള്ളം വീണിട്ട് നശിച്ചു പോയി. എല്ലാ ചട്ടിക്കകത്തും ഇങ്ങനെ അത് വീണിട്ട് ഒരു തണ്ട് കിടന്നാൽ മതി, ഒരു ഒരു കുഞ്ഞിത്തണ്ട്, അതങ്ങ് കളിച്ചു വന്നോളാം. എപ്പീഷ്യയാണ് ഇരിക്കുന്നത്. എപ്പീഷ്യ കഴിവതും മഴയത്ത് വയ്ക്കാതിരിക്കുക, അത് ചീഞ്ഞു പോകും. നമ്മുടെ വെർട്ടിക്കൽ പോട്ടിനകത്തൊക്കെ ഇരുന്ന് എപ്പീഷ്യയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇലയെല്ലാം ചീഞ്ഞു പോയി. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് വേറെ നടണം. ഇത് കാക്ടസ്. മൂന്ന് ടൈപ്പിലുള്ള കാക്ടസിനകത്ത് നിൽപ്പുണ്ട്. ഇതിനകത്ത് തൊട്ടാൽ മുള്ളും മാതിരിയൊക്കെ ഉണ്ട്. സൂക്ഷിച്ചൊക്കെ കണ്ടും വേണം ഇത് കട്ട് ചെയ്യാനുമൊക്കെ. ഇത് ഓരോന്നും ഓരോ മുകളങ്ങളും നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോന്നിനകത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ എന്താണ്ട് ഇതും അതേപോലെ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. വേറെ ഒന്നാണ് ഈ ഇരിക്കുന്നത്. ഇത് നമ്മുടെ അരേലിയയുടെ ഗ്രീൻ കളറാണ്, ഗ്രീൻ അരേലിയ. ഇപ്പം നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഗ്രില്ലിനകത്താണ് നമ്മുടെ എൻജോയ് പോത്തോസും ഉണ്ട്, ഗോൾഡൻ പോത്തോസും ഉണ്ട്. ഗോൾഡൻ പോത്തോസൊക്കെ നല്ല വളർന്നിട്ട് ഞാനിങ്ങനെ വളച്ചിങ്ങനെ വളർത്തിയിരിക്കുക. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇങ്ങനെ ആരോഗ്യത്തോടുകൂടി വളർന്നു പോകുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അതിനെ അതേപോലെ ഈ ഗ്രില്ലിൻ്റെ കീഴിൽ കൂടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുത്ത് വളർത്തുക. ഇത് ബുഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്താം. അതെല്ലാം നമുക്കിങ്ങനെ വള്ളികളെ മേലോട്ട് പടർത്തി വേണമെങ്കിലും വിട്ട് വളർത്താവുന്നതാണ്. ഇത് പഴുത്ത ഇലകളോ അഴുക്ക ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റണം. ഇതും അഗ്ലോണിമ ഇനത്തിൽപ്പെട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അഗ്ലോണിമ തന്നെയാണോ എന്നുള്ള വെറൈറ്റി ടൈപ്പാണോ എന്നുള്ളത്. ഇപ്പം ഞാനിങ്ങനെ വീടിൻ്റെ സ്റ്റെപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതും സിങ്കോണിയം തന്നെയാണ്. ഇത് നല്ല ബുഷായിട്ട് ഇങ്ങനെ വളർന്നു വരും കേട്ടോ. അപ്പം അതും സ്റ്റെപ്പിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതും സിങ്കോണിയം തന്നെയാണ്, നേരത്തെ കാണിച്ചല്ലോ. രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത്. ഇത് നമ്മുടെ എപ്പീഷ്യ. ഷെയ്ഡിൻ്റെ കീഴിലിരുന്നുകൊണ്ട് അതിൻ്റെ ലീഫിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അത്യാവശ്യം പൂക്കളൊക്കെ അതിനിടയ്ക്കൊക്കെ പിടിക്കുന്നുണ്ട്. ചില ദിവസം കുറേ പൂ കാണും, ചില ദിവസം കുറച്ച് പൂവേ കാണത്തുള്ളൂ. എല്ലാ സൈഡിലോട്ടും ഇതങ്ങ് വളർന്നിറങ്ങി അങ്ങ് നിൽക്കുക. ഇത് നമ്മുടെ അരേലിയ. നല്ല ബുഷായിട്ട് ചട്ടിക്കകത്താണ് ഇത് വളർത്തിയിരിക്കുന്നത്. ചട്ടിക്കകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ പുല്ലുകളൊക്കെ വളർന്നു വരുന്നുണ്ട്. അതിനകത്ത് തന്നെ തൻ്റെ വേറൊരു ടൈപ്പും കൂടെ ഉണ്ട്. ഇപ്പം മെറിൻ്റെ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചെടി നിന്ന് വാങ്ങിച്ച ചെടി, അത് ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ വളർന്നു വരുന്നുണ്ട്. അതേ ഇനത്തിൽപ്പെട്ടാന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ നമ്മുടെ ചട്ടിക്കകത്ത് റിയോ പ്ലാന്റ്സ് ആണ് നിൽക്കുന്നത്. ഇത് രണ്ട് ടൈപ്പിലെ റിയോ പ്ലാന്റ്സ്. അതൊക്കെ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇതെല്ലാ ചെടികളുടെയും പ്രത്യേകം പ്രത്യേകം നമ്മൾ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ചെടികളുടെ മാത്രമേ ഉള്ളൂ കാണിക്കാനുള്ളത്, തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇതും അഗ്ലോണിമയുടെ ഒരു കൂട്ടത്തിൽപ്പെട്ടയാണിത്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല തഴപ്പോടുകൂടി വളർന്നു വരുന്നുണ്ട്. ഒരെണ്ണം കൊണ്ടുവച്ചത് ഇപ്പം രണ്ട് മൂന്നൊക്കെ ആയിട്ടുണ്ട് കേട്ടോ.
നല്ല ആരോഗ്യത്തോട് വളർന്നു വരുന്നുണ്ട്. ഇതും അതേപോലെ ഒരു പ്ലാന്റ് വാങ്ങിച്ചുകൊണ്ട് വെച്ചാണ് ഇപ്പം ചട്ടി നാറച്ചായിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിഭാഗത്ത് ആ ഇലയുടെ ഒക്കെ കളർ നോക്കി എന്ത് ഭംഗിയാണെന്ന്. അവിടെ മേൽഭാഗത്ത് നല്ലൊരു ഗ്രീൻ കളർ. അപ്പം നമ്മളിതിനെ പിടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ ഒരു ഹാർഡായിട്ടുള്ള ഇലയാണെന്ന്. പക്ഷേങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഇലയാണ്, നല്ല സുഖമുള്ളൊരു ഇല, കാണാനുള്ളൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇത് കലാത്തിയ. കലാത്തിയ ഒരു കുഞ്ഞു കലാത്തിയ അച്ഛൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അതിപ്പോൾ നല്ല ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, ചട്ടി നിറച്ച് വളർന്നു വരുന്നുണ്ട്. ഇതും അഗ്ലോണിമ ടൈപ്പിൽപ്പെട്ടയാണിത്. പേരെന്തെങ്കിലും മാറിപ്പോന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങളത് പറഞ്ഞു തരിക. ഇതും വേറൊരു ഇലച്ചെടിയാണ്, ഇത് നല്ല ആരോഗ്യത്തോട് വളർന്നു വരുന്നുണ്ട്. ഈ ചെടിയും നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ മുരിങ്ങയുടെ ചുവട്ടിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെയിലും മഴയും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കണ്ടോ നമ്മുടെ ചാർലി, ക്രീപ്പിംഗ് ചാർലി, അതുകൊണ്ട് ബുഷായിട്ട് ഇഷ്ടം പോലെ നിറയെ പടർന്നു കയറി വരുന്നുണ്ട്. ഈ നിൽക്കുന്നത് ബ്രഹ്മി, കണ്ടില്ലേ? നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മിനിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവച്ചതാണിത്. ഇഷ്ടം പോലെ വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ കൂവയുടെ കൂട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. പക്ഷേങ്കിൽ നല്ല ഭംഗിയുണ്ട്. ഇലയൊക്കെ നിൽക്കുന്ന നോക്കി, നമ്മളെവിടെയോ പോയപ്പോഴിങ്ങനെ റോഡ് വക്കെ നിൽക്കുന്നതായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചത്. അപ്പോൾ എവിടെ കൊണ്ടുവച്ചാലും നമ്മുടെ കൂവ മാതിരിയാണ്, ഇഷ്ടം പോലെ ആയിക്കോളും. അപ്പം മഴയത്ത് ഒട്ടും പറ്റാത്ത ഒരു ചെടിയാണെന്ന് തോന്നുന്നു നമ്മുടെ ടട്ടിൽ വൈൻ. ടട്ടിൽ വൈൻ വല്ലാതെയൊക്കെ അളിഞ്ചാ പുളിഞ്ചയൊക്കെ ആയിപ്പോയിട്ടുണ്ട്, കണ്ടില്ലേ നിൽക്കുന്നത്. അപ്പം അതിനെയൊക്കെ ഇനി നല്ലതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കണം. അതിന് പോട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനി ഒരു ദിവസം എടുത്തെങ്കിൽ മാത്രമേ അതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ തെറ്റിയാണ്, ചെത്തിന്നും തെറ്റിന്നും ഒക്കെ പറയാറുണ്ട്. ഇത് റെഡ് കളറ്, ഈ നിൽക്കുന്നത് പിങ്ക് കളറ്. രണ്ടിനും മഴയത്ത് ഇരുന്ന് എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഇത് നമ്മുടെ ബിഗോണിയാണിത്. ബിഗോണിയ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാറ് ടൈപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നല്ല പൂക്കൾ, എപ്പോഴും നോക്കിയാലും പൂവുണ്ട് അതിനകത്ത്. ഇത് ബിഗോണിയ തന്നെയാണിത്. ഇതിൻ്റെ ഇലയൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, കണ്ടില്ലേ? ഇത് വേറൊരു ടൈപ്പ് ബിഗോണിയാണ്. ഇതിപ്പോൾ ഓറഞ്ച് പൂവാണ് ഇതിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആന്തൂറിയൊക്കെ പച്ച പിടിച്ച് നല്ലതുപോലെ നിപ്പുണ്ട്, പൂക്കളൊക്കെ ആവാനായിട്ട് തുടങ്ങി, കണ്ടില്ലേ? ഇത് നിയോൺ പോത്തോസാണിത്. ഇപ്പം പോത്തോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് വളർത്താം, മേലോട്ട് നമുക്ക് പടർത്തി വിടാം, ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് വളർത്താം. ഇതിപ്പം താഴോട്ട് ഇങ്ങനെ വളർന്ന് കിടക്കുക, കണ്ടല്ലേ? അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വാണ്ട്രിഞ്ചു. വാണ്ട്രിഞ്ചുവിന് ഒരുപാട് മഴവെള്ളമൊക്കെ വീണാൽ അത് പിന്നെ ഒടിഞ്ഞൊടിഞ്ഞ് താഴെ വീഴും, ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം കുറച്ച് ഷെയ്ഡിലോട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. പുറത്തോട്ടൊക്കെ നിന്നത് അതൊക്കെ വല്ലാതെ ചീഞ്ഞ് പോയിട്ടുണ്ട്. ചാർലി നല്ല മിടുക്കി കുട്ടിയായിട്ട് നിൽപ്പുണ്ട്, നല്ല മുടിയൊക്കെ വളർന്ന് കണ്ടില്ലേ നിൽക്കുന്നത്. അതുപോലെ മഴവെള്ളമൊന്നും വീഴാതെ നിൽക്കുന്നത് വാണ്ട്രിഞ്ചു, വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ ബോട്ടിലിനകത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്, കണ്ടില്ലേ? ഇത് നമ്മുടെ പിന്നെ എപ്പീഷ്യ. എപ്പീഷ്യ നല്ല ഹാങ് ചെയ്തിട്ടേക്കുന്നത് നല്ല രീതിയിൽ നിൽപ്പുണ്ട്. മഴവെള്ളമൊന്നും അധികം വീഴാതെ അതിനാവശ്യമായ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നല്ലതുപോലെ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്, കണ്ടോ നിൽക്കുന്നത്. ഇത് നമ്മുടെ ടൊറേനിയം, വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. ഇത് നല്ലൊരു ഹാങ്ങിങ് ചെടിയാണ്. അതിൻ്റെ പേര് നമുക്കറിയത്തില്ല. എം കെ യോഹന്നൻ അച്ഛൻ നമുക്ക് തന്ന ചെടിയായിരുന്നു, നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ചാർലിയും ഇതുമൊക്കെ നമുക്ക് അച്ഛൻ തന്ന ചെടികളാണ്, നല്ല രീതിയിൽ അത് വളർന്നു വരുന്നുണ്ട്. അപ്പം രണ്ടു മൂന്ന് ചട്ടിക്കകത്ത് ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടാങ്കിൾഡ് ഹാർട്ട്, കണ്ടില്ലേ? ഒരു കുഴപ്പവും ഇല്ല, ഈ പ്രായമൊക്കെ ആയെന്നേ ഉള്ളൂ. പക്ഷേ അത് വളർന്ന് വളർന്ന് നോക്കിക്ക്, നിലത്ത് മുട്ടുന്ന രീതിയിൽ വളർന്നു, കണ്ടില്ലേ? നിലത്തായി എന്തിറക്കാൻ നോക്കി നായ്ക്ക് കണ്ടേ കണ്ടോ ഇവനെ. ഇപ്പം കലീസിയ വലിയ കുഴപ്പമില്ലാതെ ഇവിടെ നിപ്പുണ്ട്. മഴയൊക്കെ പെയ്തെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൊക്കടാമയ്ക്കകത്ത് സ്പൈഡർ പ്ലാന്റ് നട്ടിരുന്നത് നോക്കിയാൽ ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിപ്പുണ്ട്. ഇത് പൂപ്പായിൽ, ഈ മഴയൊക്കെ ഉള്ള സമയത്ത് പൂപ്പായിൽ വെച്ചാണ് ഇത് നട്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ, കൊക്കടാമ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ സമയമാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടയാണിത്, ഒരു കുഴപ്പമില്ലാതെ നിപ്പുണ്ട്, കണ്ടില്ല? ചെടി നിൽക്കുന്ന നോക്കി എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ പിന്നെ മതിലയിലും ഒക്കെ ഇഷ്ടംപോലെ പൂപ്പായിൽ പിടിക്കുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് നല്ല രീതിയിൽ ചെയ്ത എളുപ്പവിദ്യ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻചട്ടിക്കകത്ത് റിയോ പ്ലാന്റ് നട്ടിരിക്കുന്നതാണിത്. ഒരു കുഴപ്പമില്ലാതെ മെറിൻ്റെ ഓരോ വർക്കുകളൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. അപ്പം വാണ്ട്രിഞ്ചു ഉണ്ടല്ലോ, ഒരു കഷ്ണം തറയിൽ കിടന്നാലും മതി, കണ്ടില്ലേ? അതുകൊണ്ട് പിന്നെ നമ്മുടെ മതിലിൻ്റെ അരുവി കിടന്നിട്ട് മതിലിലോട്ട് പടർന്ന് കയറി വരുന്ന, കണ്ടില്ലേ? അപ്പം എന്നാലും ഇത് നമ്മൾ ഹാങ് ചെയ്തിടുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. ഇപ്പോൾ അതിൻ്റെ കുറച്ച് കൊമ്പുകൾ ഒടിച്ചിട്ട് നമുക്ക് ഒരു ഹാങ്ങിങ് പോട്ടിനകത്തോട്ട് കുറച്ച് നട്ടുവയ്ക്കാം. വാണ്ട്രിഞ്ചു തന്നെ മൂന്ന് ടൈപ്പുണ്ട്. ഒന്ന് ഇതേ കളറ്,
ഇത് ഈ കളർ ഒന്ന് രണ്ട് നമ്മുടെ ഈ റെഡ് പിന്നെ ഗ്രീൻ ആയിട്ടുള്ളത് ഇത് അതിൻ്റെ ഗ്രീൻ കളർ മാത്രം ഇവിടെ എല്ലാം നിൽക്കുന്നത് കണ്ട് നമ്മുടെ ടർട്ടിൽ വൈനാണ് പടർന്ന് തറയിൽ വീണിട്ട് പടർന്ന് കയറി വരുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഒരു തണ്ട് എവിടെയെങ്കിലും കിടന്നാൽ മതി അവിടെ എല്ലാം അങ്ങ് പടർന്ന് കയറിക്കോളാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിനകത്തോട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ കൊമ്പുകൾ ഞാനിങ്ങനെ ഒടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ തലപ്പുകളും ഒടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തോട്ട് നടാം ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നതൊക്കെ ഇപ്പം ഒരു പരിധി കഴിഞ്ഞാണല്ലോ സമയം കുറേ ആയതാണ് അപ്പോൾ ഇനി അത് പുതിയ പുതിയ തലപ്പുകളും നമ്മൾ വെച്ച് നട്ടുപിടിപ്പിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർ നല്ലതുപോലെ വളർന്നു വരും അപ്പോൾ നമുക്കടുത്ത് ഷേഡിൽ നിന്നൊക്കെ മാറ്റി പുറത്തോട്ടൊക്കെ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് എല്ലാം നാല് ഭാഗത്തും വെച്ചു ഇനി മധ്യഭാഗത്തും കൂടെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വെച്ചാൽ അവരെല്ലാം നല്ല ബുഷായിട്ട് ഞാൻ വളർന്ന് പൊക്കോളും അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ഹാങ്ങിങ് ത്രെഡും കൂടെ ഇട്ടിട്ട് നമ്മൾ തൂക്കി ഇടാമെങ്കിൽ അത് നല്ലതുപോലെ ഇങ്ങനെ വളർന്ന് കയറി വന്നോളും അതുപോലെ അടുത്ത് നമ്മുടെ ടർട്ടിൽ വൈൻ ടർട്ടിൽ വൈനൊക്കെ നമുക്ക് ഈ മഴയത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നമ്മളെന്ത് വേണം വീണ്ടും അത് പ്രിപ്പക്കേറ്റ് ചെയ്ത് നമ്മൾ ഹാങ്ങിങ് പോട്ടിനകത്തൊക്കെ ആക്കി വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തണ്ടുകളെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ തണ്ട കുറച്ച് മണ്ണൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്കതും ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഈ ടർട്ടിൽ വൈൻ വളർത്തിയെടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു തണ്ട് കിടന്നാൽ മതി അതങ്ങ് ഇഷ്ടംപോലെ അങ്ങ് ആയിക്കോളും അങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒരു സ്വല്പം മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് ദിവസം ഒന്ന് തണലത്ത് വെച്ചിട്ട് പിന്നെ നമുക്കെടുത്ത് ഷെയ്ഡിൽ നിന്നൊക്കെ മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഇനി നമ്മളിനി വെർട്ടിക്കൽ സ്റ്റാൻഡ് എടുത്ത് എത്തിയിരിക്കുകയാണ് വെർട്ടിക്കൽ സ്റ്റാൻഡിൽ നിന്ന് കുറേ നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ അവിടെ ചീഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ മഴയത്ത് എന്തായാലും ടർട്ടിൽ വൈൻ ബുദ്ധിമുട്ടാണ് അത് ഷെയ്ഡിലോട്ടൊക്കെ മാറ്റിയേ പറ്റത്തുള്ളൂ നമുക്ക് ഈ സ്റ്റാൻഡ് എടുത്ത് നമുക്ക് വെയിറ്റൊക്കെ ആയതുകൊണ്ട് എടുത്ത് മാറ്റാനൊന്നും പറ്റിയില്ല അത് ഇവിടെ തന്നെ ഇരിക്കുകയാണ് വലിയ കുഴപ്പമില്ലാതൊക്കെ രീതിയിൽ നിൽപ്പുണ്ട് അപ്പോൾ നമുക്കത് ഇനി വീണ്ടും നടാമല്ലോ കുഴപ്പമില്ല അത് നമുക്കിനി ഞാനത് വീണ്ടും ശരിയാക്കിക്കോളാം അപ്പോൾ ഇതിനകത്ത് തണ്ട അരയിലൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് കണ്ടോ കണ്ണാടി ചെടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇതൊക്കെ എന്താണ് നമ്മുടെ ബോർഡർ ഗ്രാസൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് ഫിറ്റൂണിയ ചെടിയാണ് ഇതും വലിയ കുഴപ്പമില്ലാതെ ഇവിടെ തന്നെ നിൽപ്പുണ്ട് ഇത്രയും മഴയൊക്കെ കൊണ്ടെങ്കിലും അതിനൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ പോട്ടിനകത്ത് ബിഗോണിയൊക്കെ വളർത്തിയതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ നിൽക്കുകയാണ് ഒരു കുഴപ്പവും ഇല്ലാണ്ടല്ലേ നല്ല നീളത്തിലിങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി എല്ലാം ഒന്ന് അഴിച്ച് പണിയണമെങ്കിൽ മാത്രമേ ഒന്നുകൂടൊന്ന് വൃത്തിയാക്കി വയ്ക്കണം വേറെ മാറ്റി മാറ്റിയൊക്കെ വയ്ക്കേണ്ട സമയമായിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മുടെ മണിപ്ലാന്റ് പല തരത്തിലുള്ളതായ മണിപ്ലാന്റ് നട്ടിരിക്കാം സത്യം പറഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്യുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഒക്കെ ചങ്കിടന്നിടിക്കുന്ന മാതിരിയാണ് കാരണം നമ്മുടെ ചെടികൾക്ക് വല്ലതും പറ്റിയോ എന്നൊക്കെയുള്ളൊരു വിഷമമുണ്ട് കാരണം നമുക്ക് ഞാൻ കൃഷിയുടെയൊക്കെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ ഓരോരുത്തും മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് എന്നാലും നമ്മുടെ ചെടികളും നമ്മുടെ പച്ചക്കറികളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു പ്രയാസം തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്കിനി വീണ്ടും നടാമല്ലോ സമയമൊക്കെ നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തരുവാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നടാം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ സമാധാനിക്കാം അപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ ഗാർഡൻ ഇങ്ങനെയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ കാക്ടസ് ചെടി നിൽക്കുന്നുണ്ടല്ലേ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം വെർട്ടിക്കൽ പോട്ടിനകത്ത് തന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളമൊക്കെ വീണെന്ന് വെച്ചാലും അതിന് യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അപ്പം കുറേ പേരൊക്കെ പറയും വെള്ളം വീഴാത്തേ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇത് നല്ല രീതിയിൽ ഈ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇത്രയും മഴയൊക്കെ അതിനകത്ത് കൊണ്ടിട്ടും അതിന് യാതൊരു കുഴപ്പവും ഇല്ല ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞ് ഇത് വളർന്നു വരുന്നുണ്ട് അത് അതിനെ മാറ്റി മാറ്റി നമുക്ക് നടാവുന്നതാണ് അപ്പോൾ എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒന്ന് തന്നെയാണ് ഒരു പിന്നെ പച്ചക്കറി തോട്ടത്തോടൊപ്പം തന്നെ ഒരു സ്വല്പം ഗാർഡനും കൂടെ എന്തെങ്കിലുമൊക്കെ ചെടികളാവട്ടെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പം നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ബട്ടർഫ്ലൈസൊക്കെ പാറി പറക്കുന്നതും ആ ചെടികളിൽ നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഇങ്ങനെ പരാഗണം നടക്കുകയും ഇഷ്ടംപോലെ പൂക്കളുണ്ടാകുകയും കായ്കളുണ്ടാവുകയും ഒക്കെ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഗാർഡൻ ടൂറ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങളും നമ്മുടെ ഈ പിന്നെ പച്ചക്കറി കൃഷി ചെയ്തതിനോടൊപ്പം തന്നെ
തന്നെ ചെയ്ത ഈ ഗാർഡൻ അല്ലേ, ഗാർഡനും നിങ്ങൾ ഒരുപാട് അംഗീകരിച്ചു എന്നുള്ളതാണ് അല്ലേ? അത് തന്നെ. അതുപോലെ തന്നെ മമ്മിയും ചെറിയ രീതിയിൽ തുടങ്ങിയ, നമുക്ക് ഗാർഡനൊന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ, നമുക്ക് പച്ചക്കറി കൃഷി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പെതുക്കെ പെതുക്കെ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോ ഒരു രസമാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പലയിടത്തും വാങ്ങിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി സെയിൽ ചെയ്യാനുള്ള സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർസൽ സർവീസ് ഒന്നും ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ചയോളം എടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെടിയുടെ ഉപ്പാടും ഒക്കെ കഴിയും. ചെടികളുടെ അവസ്ഥയൊക്കെ എന്തോന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഡിലേ ആക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സമയത്തും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ സീഡ് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ വെബ്സൈറ്റ് വഴി www.minislifestyle.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അപ്പോൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നിങ്ങളുടെ ഒരു നിങ്ങളെല്ലാം ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അപ്പം തന്നെ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കി കളയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റെസ്പോൺസ് ഇനിയും ഞങ്ങൾക്ക് ഫർദറായിട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം നല്ല രീതിയിൽ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടിക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലുകൾ ലൈക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം സ്ഥിരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മി, ബൈ ബൈ.